2021 മെയ് 16 ലിവർപൂൾ വെസ്റ്റ് ബ്രോംവിച്ചിനെ നേരിടുകയാണ്. മത്സരത്തിൻ്റെ 94 മിനിറ്റ്, സ്കോർ 1-1. ലിവർപൂൾ കോർണർ അലക്സാണ്ടർ അർണോൾഡ് എടുക്കുകയാണ്. എന്നാൽ ഉയർന്നു പൊങ്ങി വന്ന ആ പന്തിനെ പോസ്റ്റിൻ്റെ ഇടത് മൂലയിലേക്ക് എത്തിച്ച് അയാൾ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു. അതെ, പ്രീമിയർ ലീഗ് ഭരിക്കാൻ ജിയാലോ റോസിയിൽ നിന്ന് സാക്ഷാൽ ക്ലോപ്പ് ആൻഫീൽഡിലെത്തിച്ച ആ 29 വയസ്സുകാരൻ തന്നെ. വർഷങ്ങൾ കുറച്ചു പിറകോട്ട് സഞ്ചരിക്കാം. കൃത്യമായി പറഞ്ഞാൽ റിയൽ മാഡ്രിഡിന്റെ ഗാലറ്റിക്കോ കൂട്ടം തങ്ങളുടെ ഹാട്രിക് കിരീടം സ്വന്തമാക്കിയ ആ രാത്രി. തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകിയ ക്ലോപ്പ് ആൻഫീൽഡുകാർക്ക് വേണ്ടി ക്ലബ്ബ് ലോകത്തിലെ ഏറ്റവും വിലയേറിയ കിരീടം സ്വന്തമാക്കുമെന്ന് കരുതിയ ആ രാത്രി. എന്നാൽ ആ രാത്രിയിൽ അന്ന് ലിവർപൂളിന്റെ ഗോൾ വലക്കാത്ത കരിയസ് വരുത്തിയ തെറ്റിൽ നിന്നും ബെൻസിമയും ബെയിലും ഗോളുകൾ നേടിയപ്പോഴാണ് ക്ലോപ്പ് ചിന്തിച്ചു തുടങ്ങിയത്. ആൻഫീൽഡിലെ കോട്ടയ്ക്ക് കാവിൽ നിൽക്കാൻ ഒരു രക്ഷകനെ വേണമെന്ന്. അന്ന് ആൻഫീൽഡുകാരുടെയും ക്ലോപ്പിൻ്റെയും ശ്രദ്ധ തിരിഞ്ഞത് ഒരു കാനറി പക്ഷിയിലേക്കായിരുന്നു. അതെ, മിഷിഹായുടെ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നങ്ങൾക്ക് മീതെ പറന്നുയിറങ്ങിയ റോമയുടെ ഗോൾ വലക്കാത്ത ഒരേയൊരു അലിസൺ ബക്കർ. 2018 റെക്കോർഡ് ട്രാൻസ്ഫർ തുകക്ക് അദ്ദേഹം ആൻഫീൽഡിലെത്തി. എന്നാൽ 2018-19 സീസണിൽ പ്രീമിയർ ലീഗിൽ രണ്ടാം സ്ഥാനക്കാർക്ക് ലഭിച്ച ഏറ്റവും കൂടുതൽ പോയിന്റ് എന്ന റെക്കോർഡും നേടിക്കൊണ്ട് സിറ്റിക്ക് പുറകിൽ ഒരു പോയിന്റ് അകലെ ലിവർപൂൾ പ്രീമിയർ ലീഗ് അടിയറവ് വെച്ചപ്പോൾ അന്ന് ഗോൾഡൻ ഗ്ലൗ നേടിക്കൊണ്ട് അലിസൺ തല ഉയർത്തി തന്നെ നിന്നു. രണ്ടായിരത്തി 2018-19 സീസൺ ആൻഫീൽഡുകാർക്ക് ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സീസണാണ്. കഴിഞ്ഞ സീസണിൽ റൊണാൾഡോയുടെ റിയൽ മാഡ്രിഡിനോട് കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടപ്പെടുത്തിയ ആ ചാമ്പ്യൻസ് ലീഗ് കിരീടം ഇന്നവർ ആൻഫീൽഡിലെ ട്രോഫി ക്യാബിനറ്റിൽ എത്തിച്ചിരിക്കുന്നു. ആദ്യപാദ സെമി ഫൈനലിൽ ക്യാമ്പിനോവിൽ വെച്ച് മിഷിഹായുടെ മഴവിൽ ഫ്രീകിക്കിന് മുന്നിൽ പകച്ചുപോയ അലിസൺ തൻ്റെ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് രണ്ടാം പാദ സെമിയിൽ ലിവർപൂൾ നാടകീയമായി വിജയിച്ചപ്പോൾ അന്ന് ആ ഗോൾ പോസ്റ്റിന് മുന്നിൽ ഉരുക്കു കോട്ട കെട്ടിയ അയാളെ തന്നെയായിരുന്നു ആ ചാമ്പ്യൻസ് ലീഗിലെ ഏറ്റവും മികച്ച ഗോളിക്കുള്ള ഗോൾഡൻ ഗ്ലൗ അവാർഡും വന്നത്. 2019-20 പ്രീമിയർ ലീഗ് സീസണിൽ എതിരാളികളില്ലാതെയാണ് ലിവർപൂൾ മുന്നേറിയത്. തങ്ങളുടെ ആദ്യത്തെ പ്രീമിയർ ലീഗ് കിരീടം ലിവർപൂൾ ഉയർത്തുമ്പോൾ അന്ന് ഗോളുകൾ അടിച്ചുകൂട്ടിയ സലേമാനെ ഫെർമിനോ ത്രയത്തെ പോലെ തന്നെ ക്ലോപ്പിന്റെ സംഘത്തിന്റെ വിജയങ്ങളിൽ പ്രധാന പങ്ക് അലിസനും വഹിച്ചിരുന്നു. മാസങ്ങൾക്കിപ്പുറം കാനറികൾ കോപ്പ അമേരിക്ക നേടിയപ്പോഴും ആ ടൂർണമെന്റിലെ ഗോൾഡൻ ഗ്ലവ് എന്ന അവാർഡിന് മറ്റൊരു അവകാശിയും ഉണ്ടായിരുന്നില്ല. തുടർന്ന് കഴിഞ്ഞ സീസണിൽ അലിസണും ലിവർപൂളിനും മോശം സീസണുകളിൽ ഒന്നായിരുന്നു. തന്നെ താനാക്കിയ പിതാവിന്റെ വേർപാട് അയാളുടെ പ്രകടനങ്ങളിൽ വിള്ളൽ വരുത്തി. എങ്കിലും കാലം അയാളെ ഗ്രീക്ക് പുരാണങ്ങളിലെ ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽപ്പിച്ചിരുന്നു. വിജയങ്ങളുമായി ആൻഫീൽഡുകാരെന്ന അത്ഭുത കൂട്ടം മറ്റൊരു ചാമ്പ്യൻസ് ലീഗും പ്രീമിയർ ലീഗും തേടി യാത്ര തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അലിസന് വേണ്ടത് ഖത്തറിൽ കാത്തു നിൽക്കുന്ന ആ കനക കിരീടം തന്നെയാണ്. തൻ്റെ കരിയറിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന് 6-ാം വട്ടം ബ്രസീലിലേക്ക് വിശ്വകിരീടം എത്തിക്കാൻ സാധിക്കട്ടെ എന്നാഗ്രഹിച്ചു പോകുന്നു. Alison has had pretty much nothing to do all day, but when he...